ഹായ് എവരിവൺ, ദിസ് ഇസ് മീ കസാക്ക് ബെഞ്ചാലി. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ബ്ലോഗ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? ബിസിനസ് ചെയ്യുന്ന പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ എനിക്ക് എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം, എങ്ങനെ എൻ്റെ ബിസിനസ്സിനെ കൂടുതൽ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാം. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു ഗ്രാജ്വൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ ഗ്രാജ്വൽ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചോ അല്ല, എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് എങ്ങനെ ബിസിനസ്സിനെ കൊണ്ടുവരാം. ഇഫ് യു ആർ എ ബിസിനസ് മാൻ, ഇഫ് യു വാണ്ട് ടു എക്സ്പാൻഡ് യുവർ ബിസിനസ്, മൂന്ന് ബേസിക് ആയിട്ടുള്ള തിയറീസാണ്, മൂന്ന് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസ് ലൈനുകളാണ് ഏതൊരു ബിസിനസ് മാനും അപ്ലൈ ചെയ്യേണ്ടത്. ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് എ ബിസിനസ്, മെനി പീപ്പിൾ ആർ ഡൂയിങ് ദിസ്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരുപാട് ബിസിനസ്സുകാർ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയും ടെക്നോളജിയും ആ ടെക്നിക്കും കൂടിയാണിത്. ഈ ഒരു ബേസിക് തിയറി തന്നെയാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും ഏത് വളർച്ചയിൽ നിന്നും ഏത് ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ബേസിക് തിയറി എന്ന് പറയുന്നത്. തിയറി നമ്പർ വൺ, പേഴ്സണൽ ഡിസിപ്ലിനാണ്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക്, നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആവണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, ബിക്കോസ് ഇന്നത്തെ ഒരു 50 വർഷം മുൻപ് നമ്മൾ ബിസിനസ് ചെയ്ത സിനാരിയോ അല്ല ഇന്നത്തെ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു 30 വർഷം മുൻപ് ചിന്തിക്കാത്തതാണ് ഇന്നത്തെ മേജർ ബിസിനസ്സുകൾ. 30 വർഷം മുമ്പ് നമ്മൾ ഒരിക്കലും സംഭവിക്കുമെന്നോ ഒരിക്കലും ഉണ്ടാകുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ബിസിനസ്സായിട്ട് ചെയ്യുന്നത്. ഈവൺ ഒരു 5 വർഷം മുമ്പ് നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇന്ന് മാർക്കറ്റ് ലീഡ് ചെയ്യുന്ന ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് 40 വർഷം മുൻപോ നിങ്ങൾ ബിസിനസ് ചെയ്തതിൻ്റെ പാരമ്പര്യത്തിൻ്റെ ബേസിൽ മാത്രം ബിസിനസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഒരുപാട് പേഴ്സണൽ ബിസിനസ് ചെയ്യുന്ന, സെൽഫ് ബിസിനസ് ചെയ്യുന്ന, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്ന പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, മുൻപൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ കോമ്പറ്റീഷൻ വന്നപ്പോൾ ഞാൻ ഒരുപാട് പുറകിലേക്ക് പോയി, കോമ്പറ്റീഷൻ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോമ്പറ്റീഷൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ഞാൻ ഇതിനെ അതിജീവിക്കാൻ കഴിയുക എന്ന് പലരും ചോദിക്കാറുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ആയിട്ടുള്ള കോൾഡ് ബ്ലഡഡ് മാർക്കറ്റിൽ കിടന്നിട്ട് പരസ്പരം അടികൂടി നശിപ്പിക്കാനുള്ളതല്ല ബിസിനസ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു അഡ്വാൻസ് എഡ്ജ് എടുക്കാനും ഒരു മാർക്കറ്റ് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് നമ്മൾ ബ്ലൂ ഓഷ്യൻ ക്രിയേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നതാണ് ബിസിനസ്സിൽ എപ്പോഴും ഏതൊരു സമയത്തും നമ്മൾ സ്വീകരിക്കേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നോക്കിയയുടെയും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെയും കേസ് എടുത്താൽ അറിയാം, മാർക്കറ്റ് മൊണോപ്പൊളി ഉണ്ടായിരുന്ന നോക്കിയ എങ്ങനെയാണ് ആ കോമ്പറ്റീഷനിലേക്ക് പോകാതെ സാംസങ് അതുപോലെ തന്നെ ഐഫോൺ അടക്കമുള്ള ന്യൂ ടെക്നോളജിക്ക് ന്യൂ ജനറേഷൻ ഫോണുകൾ എങ്ങനെയാണ് ബീറ്റ് ചെയ്തത്. നോക്കിയയുടെ അതേ മാർക്കറ്റ് ടെക്നോളജിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സിസ്റ്റമോ കൊണ്ടുവരുന്നതിന് പകരം അതുവരെ മാർക്കറ്റിൽ ഇല്ലാത്തൊരു ബ്ലൂ ഓഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കോൾഡ് ബ്ലഡഡ് വാർഫീൽഡിനെ നമ്മൾ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു 20-30 വർഷം ബിസിനസ് ചെയ്ത് എന്നതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ ബിസിനസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വളരെ സക്സസ്ഫുള്ളായ പല ബിസിനസ്മാൻമാരും വളരെ പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബിസിനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് സക്സസ്ഫുള്ളായ കമ്പനിയോ പരാജയപ്പെട്ട കമ്പനിയോ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് തിയറിയാണ് സക്സസ്ഫുള്ളായിട്ടുള്ള കമ്പനിയോ പരാജയപ്പെട്ട ഒരു കമ്പനിയോ ഇല്ല. സക്സസ്ഫുള്ളായ പല കമ്പനികളുടെയും പല സ്ട്രാറ്റജീസും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ടാറ്റ നയനയുടെ കേസ് നമുക്കറിയാം. ടാറ്റ എന്ന് പറയുന്ന വലിയ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പരാജയപ്പെട്ടൊരു ബിസിനസ് മോഡലായിരുന്നു ടാറ്റ നാനോ എന്ന് പറയുന്നത്. അപ്പം എല്ലാ സക്സസ്ഫുള്ളായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളും അവർ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും എപ്പോഴും സക്സസ്ഫുൾ അല്ല. അതുപോലെ തന്നെ പരാജയപ്പെട്ട പലരും ഏതെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി സക്സസ്ഫുള്ളായി കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുള്ളായുള്ള ബിസിനസ്മാൻ ആകാറുമുണ്ട്. അപ്പം ബിസിനസ്സിൽ സക്സസ്ഫുള്ളായ ബിസിനസ്മാനോ സക്സസ്ഫുള്ളായ ബിസിനസ്സോ സക്സസ്ഫുള്ളായ ഇൻഡസ്ട്രിയോ ഇല്ല. പലരും ചോദിക്കാറുണ്ട് എന്നോട് ഏതാണ് ഏറ്റവും ബേസിക്കൽ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഇല്ല എന്നുള്ളതാണ്. ഏതാണ് ഇപ്പോൾ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് എന്താണ്, ഇപ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റുള്ള ബിസിനസ് എന്താണ്, ഇപ്പം ഏറ്റവും നല്ല ഇതാക്കുന്ന നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഏത് ടെക്നോളജിയാണ് അഡ്വാൻസ് ചെയ്യേണ്ടത്, അങ്ങനെയില്ല. കാരണം ഇന്ന് മാർക്കറ്റിൽ നല്ല രീതിയിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതേ ബിസിനസ് തന്നെ ചെയ്തുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്ന ആളുകളും ഉണ്ട്. അപ്പം ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയോ ഒരു വ്യക്തിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒന്നല്ല, അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ടുള്ള മെറ്റീരിയലോ പ്രോഡക്റ്റോ എന്നൊന്നില്ല. ഈ ബേസിക് ആയിട്ടുള്ള തിയറി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ബിസിനസ്സിൻ്റെ മൂന്നാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എപ്പോഴും സ്ട്രാറ്റജീസാണ്.
പരാജയപ്പെട്ട കമ്പനി സക്സസ്ഫുൾ ആകുന്നത് എപ്പോഴാണ്? ആ പരാജയപ്പെട്ട കമ്പനി സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോഴാണ്. നിങ്ങളൊരു വിജയിച്ച ബിസിനസ്മാൻ ആണെങ്കിൽ കൂടെ നിങ്ങൾ ബിസിനസ്സിൽ പരാജയപ്പെടുന്ന എപ്പോഴാണ്? നിങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജി പരാജയപ്പെടുമ്പോഴാണ്. സോ ബിസിനസ് നീഡ്സ് സം സ്ട്രാറ്റജീസ്. ദർ ഈസ് നോ പീപ്പിൾ ലൈക്ക്, അതായത് ബിസിനസ്സിൽ സക്സസ്ഫുള്ളായ ബിസിനസ്മാനെന്നോ പരാജയപ്പെട്ട ബിസിനസ്മാനെന്നോ ഇല്ല. സക്സസ്ഫുള്ളായ ബിസിനസ്സെന്നോ പരാജയപ്പെടുന്ന ബിസിനസ്സെന്നോ പറയുന്നതോ ഇല്ല. സക്സസ്ഫുള്ളായ ഇൻഡസ്ട്രി എന്നോ പരാജയപ്പെടുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നതോ ഇല്ല. മറിച്ച് സക്സസ്സായ സ്ട്രാറ്റജിയും പരാജയപ്പെട്ട സ്ട്രാറ്റജിയുമാണ്. ഒരു ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുള്ളായ സ്ട്രാറ്റജി അതേപോലെ എപ്പോഴും അടുത്തൊരു ഇൻഡസ്ട്രിയിൽ വിജയിച്ചു കൊള്ളണമെന്നില്ല. ബട്ട് മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ യു നീഡ് ടു ചേഞ്ച് യുവർ സ്ട്രാറ്റജി. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത്, ബിസിനസ് സക്സസ് എന്ന് പറയുന്നത് ഈ ഒരു ബേസിക് തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്ററിങ് പ്രോഗ്രാംസിനൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നടത്തുന്ന പലതരത്തിൽ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമുള്ള കിങ്ഡം ഓഫ് ബിസിനസ് ലീഡർഷിപ്പ്, ബിസിനസ് മാസ്റ്ററി തുടങ്ങിയ ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറൻറ്റ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം, സ്റ്റാഫ് ട്രെയിനിങ്സ് അടക്കമുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസ്, വൺ ഡേ പ്രോഗ്രാം, ടു ഡേയ്സ്, ത്രീ ഡേയ്സ്, വൺ വീക്ക് പ്രോഗ്രാം, സിക്സ് മന്ത് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ സ്ട്രാറ്റജി കോച്ചിങ്, ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. If you want to attend any kind of this program, kindly contact in the below number. Thank you so much. This is me, Kasak Benchali, video watch cheyidathine oru vaadu nandi.